ബേക്കൽ പുതിയ വളപ്പിൽ ഇന്നലെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കീഴൂർ സ്വദേശി ദാസന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെയോടെ തീരത്ത് കണ്ടെത്തിയത്. സർ, ബില്ല്. നീ 2500 ഡ്രസ്സിൽ എടുത്തത്, ഇതിൽ കുറച്ചല്ലേ കാണുന്നത്? സംശയിക്കണ്ട സർ, ഇത് ഞങ്ങളുടെ ഓണം ഓഫറാണ്. ഈ ഓണത്തിന് ഹൈവേയിൽ നിന്ന് എന്തെടുത്താലും 50% വരെ വിലക്കുറവാണ്. എന്നാ പിന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ട് വരാം. ഐവാസെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ബേക്കൽ പുതിയവളപ്പ് കടപ്പുറത്ത് ഫൈബർ തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ കീഴൂർ സ്വദേശി ദാസനെ കാണാതായത്. രാത്രി 11 മണിയോടെ ചേറ്റുകുണ്ടിനും പള്ളിക്കരയ്ക്കും ഇടയിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനത്തിന് കീഴൂരിൽ നിന്നും പുറപ്പെട്ട ശ്രീ കുറുമ്പ ഫൈബർ തോണിയാണ് മറിഞ്ഞത്. മത്സ്യബന്ധനം കഴിഞ്ഞ് നിറയെ ചെമ്മീനുമായി ബേക്കലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് തിരമാലയിൽപ്പെട്ട് തോണി ആടിയുലഞ്ഞ് മറിഞ്ഞത്. കീഴൂരിലെ നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടത്തിൽപ്പെട്ട തോണി. 10 പേരാണ് തോണിയിലുണ്ടായിരുന്നത്. അപകടം നടന്നയുടനെ 9 പേർ നീന്തി രക്ഷപ്പെട്ടു. തിരയിൽപ്പെട്ട ദാസന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. വലയിൽ കുടുങ്ങിയ നിലയിൽ ദാസനെ കണ്ടിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. എന്നാൽ ശക്തമായ തിരയിൽ ദാസനെ കരയ്ക്കെത്തുവാൻ സാധിച്ചില്ല. അപകടത്തിൽപ്പെട്ട 4 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ദാസന്റെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, KCN.